പ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ ജോഗ്രഫിയിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമുക്കൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം നിങ്ങൾ എന്തൊക്കെയാണ് ആ വീഡിയോയിൽ കണ്ടത് ദൃശ്യമനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ കണ്ടു നദിയുടെ മറ്റൊരു മുഖം വെള്ളപ്പൊക്കങ്ങൾ കണ്ടു നദിയിൽ നിന്നും കൃഷിക്ക് ജലം എടുക്കുന്നത് നിങ്ങൾ കണ്ടു നദികൾക്ക് കുറുകെ ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടു നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ നദീജലം ശുദ്ധീകരിച്ച് ജലം കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നതായെന്ന് നമുക്കറിയാം ഇതിൽ നിന്നൊക്കെ നമ്മുടെ ജീവിതവുമായി നദിക്ക് ഇത്രയധികം ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം നദിയുമായി ബന്ധപ്പെട്ടതാണ് പ്ലസ് വൺ ജോഗ്രഫിയിലെ ഭാഗം രണ്ട് ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് അഥവാ ഇന്ത്യ ഭൗതിക പരിസ്ഥിതി എന്ന പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായം ഡ്രെയിനേജ് സിസ്റ്റം അഥവാ നീരൊഴുക്ക് വ്യൂഹം എന്ന അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ മഴ പെയ്യുന്നത് കണ്ടിട്ടുണ്ടാവാം മഴ പെയ്യുമ്പോൾ ജലതുള്ളികൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വീന്ന് ചെറിയ ചാലുകളായി ഒഴുകുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ വീടിനടുത്ത് ചെറിയ നദികളുണ്ടായിരിക്കാം അവിടെ നിങ്ങൾ കുളിച്ചിട്ടുണ്ടാവാം ചെറിയ തോണിയിൽ നിങ്ങൾ സഞ്ചരിക്കുന്നവരുമായിരിക്കാം ഇങ്ങനെ ജലം എപ്പോഴും ഒഴുകുന്നത് കൃത്യമായ ഒരു ചാലിലൂടെയാണ് ജലത്തിൻ്റെ ചാലുകളിലൂടെയുള്ള ഒഴുക്കിനെയാണ് ഡ്രെയിനേജ് എന്ന് പറയുന്നത് ദ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ വെൽ ഡിഫൈൻഡ് ചാനൽ ഈസ് നോൺ അസ് ഡ്രെയിനേജ് ആൻഡ് ദ നെറ്റ്വർക്ക് ഓഫ് സച്ച് ചാനൽ ഈസ് കോൾഡ് ഡ്രെയിനേജ് സിസ്റ്റം ഇത്തരം ചാലുകളുടെ ഒരു ശൃംഖലയെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയും ഒരു പ്രദേശത്ത് നദി രൂപം നൽകുന്ന നീരൊഴുക്ക് മാതൃക എന്തിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് ഭൂവിജ്ഞാനീയ കാലഘട്ടം അഥവാ ജിയോളജിക്കൽ ടൈം പീരീഡ് ദെൻ ശിലകളുടെ സ്വഭാവം ഭൂപ്രകൃതി ചരിവ് നീരൊഴുക്കിൻ്റെ അളവും തുടർച്ചയും എന്നിവയുടെ ഫലമായിട്ടാണ് ഒരു പ്രദേശത്തിൻ്റെ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നത് ദ ഡ്രെയിനേജ് പാറ്റേൺ ഓഫ് ആൻ ഏരിയ ഈസ് ദ ഔട്ട് കം ഓഫ് ദ ജിയോളിക്കൽ ടൈം പീരീഡ് നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ഫ്രോക്സ് ടോപ്പോഗ്രഫി സ്ലോപ്പ് എമൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോയിങ് ആൻഡ് ദ പീരിയോഡിസിറ്റി ഓഫ് ദ ഫ്ലോ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ടൈംസുകളാണ് ആദ്യം കാച്ച്മെൻ്റ് ഏരിയ അഥവാ വൃഷ്ടിപ്രദേശം ഒരു നദി ഒഴുകുന്നത് നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെ കാച്ച്മെൻ്റ് ഏരിയ അഥവാ വൃഷ്ടിപ്രദേശം എന്ന് പറയും എ റിവർ ഡ്രെയിൻ ദ വാട്ടർ കളക്ടിംഗ് ഫ്രം എ സ്പെസിഫിക് ഏരിയ വിച്ച് ഈസ് കോൾഡ് ഇറ്റ്സ് കാച്ച്മെൻറ്റ് ഏരിയ ഡ്രെയിനേജ് ബേസിൻ അഥവാ നീർത്തടം ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നൊഴുകുന്ന മുഴുവൻ പ്രദേശത്തെയും ഡ്രെയിനേജ് ബേസിൻ അഥവാ നീർത്തടം എന്ന് പറയും അൻ ഏരിയ ഡ്രെയിൻഡ് ബൈ എ റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ഈസ് കോൾഡ് എ ഡ്രെയിനേജ് ബേസിൻ ദെൻ വാട്ടർ ഡിവൈഡ് ജലവിഭാജകം അടുത്തടുത്തായി രണ്ട് നീർത്തടങ്ങളുണ്ടെന്ന് വിചാരിക്കുക ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയെ വാട്ടർ ഡിവൈഡ് എന്ന് പറയും ദ ബൗണ്ടറി ലൈൻ സപ്പറേറ്റിംഗ് വൺ ഡ്രെയിനേജ് ബേസിൻ ഫ്രോം ദ അതർ ഈസ് നോൺ ആസ് ദ വാട്ടർ ഡിവൈഡ് റിവർ ബെയ്സിൻസ് അഥവാ നദീതടങ്ങൾ വലിയ നദിയുടെ വൃഷ്ടി നദീതടങ്ങൾ അഥവാ റിവർ ബെയ്സിൻസ് എന്ന് പറയും ദ കാച്ച്മെൻറ്റ് ഏരിയ ഓഫ് എ ലാർജ് റിവർ ആർ കോൾഡ് റിവർ ബേസിൻസ് ദെൻ വാട്ടർ ഷെഡ് അഥവാ നീർത്തടങ്ങൾ ദ കാച്ച്മെൻറ്റ് ഏരിയ ഓഫ് എ സ്മോൾ റിവർ ആർ കോൾഡ് വാട്ടർ ഷെഡ് ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശത്തെ വാട്ടർ ഷെഡ് എന്ന് പറയും ദൻ ആൻറ്റീസിഡൻ റിവർ അഥവാ പൂർവകാലീന നദി ഇസ് എ സ്ട്രീം ദറ്റ് മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ കോഴ്സ് ആൻഡ് പേറ്റേൺ ഡെസ്പൈറ്റ് ദ ചേഞ്ച് ഇൻ അണ്ടർലൈൻ റോക്ക് ടോപ്പോഗ്രഫി ശിലകളുടെ ഘടനയ്ക്കനുസരിച്ച് ഗതിയിൽ മാറ്റം വരുത്താതെ ഒഴുകുന്ന നദികളെ പൂർവ്വകാലീന നദികൾ അഥവാ ആൻറ്റിസിഡൻറ്റ് റിവർ എന്ന് പറയും അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട നീരൊഴുക്ക് മാതൃകകളെ പറ്റിയാണ് ഇമ്പോർട്ടൻ്റ് ഡ്രെയിനേജ് പാറ്റേൺ അല്ല ആദ്യത്തേത് ഡെൻട്രിറ്റിക് പാറ്റേൺ അഥവാ ശിഖരാകൃതി മാതൃക ഒരു മരത്തിൻ്റെ ശിഖരത്തോട് സാമ്യമുള്ള മാതൃകയാണ് ശിഖരാകൃതി മാതൃക എന്ന് പറയുന്നത് ഇതിനെ ഉദാഹരണമായി പറയുന്നത് ഉത്തരേന്ത്യൻ മഹാസമുദലങ്ങളിലൂടെ ഒഴുകുന്ന നദികളാണ് ദ ഡ്രെയിനേജ് പാറ്റേൺ റിസംബിളിംഗ് ദ ബ്രാഞ്ചസ് ഓഫ് എ ട്രീ ഈസ് നോൺ എസ് ഡെൻഡ്രിറ്റിക് ദ എക്സാമ്പിൾ ഓഫ് വിച്ച് ആർ ദ റിവേഴ്സ് ഓഫ് നോർത്തേൺ പ്ലെയിൻ ദൻ റേഡിയൽ അഥവാ കേന്ദ്ര പ്രഭവ മാതൃക ഒരു കുന്നിൻ്റെ മുകളിൽ ഉത്ഭവിക്കുകയും അതിൻ്റെ എല്ലാ ദിശയിലോട്ടും ഒഴുകുകയും ചെയ്യുന്ന മാതൃകയാണ് റേഡിയൽ അഥവാ കേന്ദ്രപ്രഭവ മാതൃക എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണമായി പറയുന്നത് അമർഖണ്ഡക് റേഞ്ചിലെ നീരൊഴുക്ക് മാതൃകയാണ് വെൻ ദ റിവർ ഒറിജിനേറ്റിംഗ് ഫ്രം എ ഹിൽ ആൻഡ് ഫ്ലോസ് ഇൻ ഓൾ ഡയറക്ഷൻസ് ദ ഡ്രെയിനേജ് പാറ്റേൺ ഇസ് നോൺ അസ് റേഡിയൽ ദ റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ അമർഖണ്ഡക് റേഞ്ച് പ്രസൻറ്റ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഇറ്റ് ദെൻ ട്രെല്ലസ് അഥവാ ജലായുധ മാതൃക പിന്നെ പ്രൈമറി ട്രിബ്യൂട്ടറീസ് ഓഫ് എ റിവർ ഫ്ലോസ് പാരലെൽ ടു ഈച്ച് അതർ ആൻഡ് സെക്കൻഡറി ട്രിബ്യൂട്ടറീസ് ജോയിൻ ദം അറ്റ് എ റൈറ്റ് ആങ്കിൾസ് ദ പാറ്റേൺ ഇസ് നോൺ എസ് ട്രെല്ലസ് പ്രാഥമിക നദികൾ സമാന്തരമായി ഒഴിയുകയും ദ്വിതീയ നദികൾ പ്രാഥമിക നദികളിലോട്ട് തൊണ്ണൂറ് ഡിഗ്രി ആങ്കിളിൽ കൂടിച്ചേരുകയും ചെയ്യുന്ന മാതൃകയാണ് ട്രെല്ലെസ് മാതൃക എന്ന് പറയുന്നത് Then സെൻട്രിപെറ്റൽ അഥവാ അഭികേന്ദ്ര മാതൃക നദികൾ എല്ലാ ദിശയിൽ നിന്നും ഒരു തടാകത്തിലേക്കോ ഒരു താഴ്ചയിലേക്കോ ഒഴുകിയെത്തുമ്പോൾ അഭികേന്ദ്ര മാതൃക രൂപപ്പെടുന്നു വെൻ ദ റിവർ ഡിസ്ചാർജ് ദിയർ വാട്ടർ ഫ്രം ഓൾ ഡയറക്ഷൻസ് ഇൻ എ ലേക്ക് ഓർ എ ഡിപ്രഷൻ ദ പാറ്റേണി സ്നോണസ് സെൻട്രി പെറ്റ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നദീവ്യൂഹത്തെ വിവിധ രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നദീവ്യൂഹങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്ചാർജ് ഓഫ് വാട്ടർ ഓർ ഓറിയൻറ്റേഷൻ ഓഫ് ദ സീ നീരൊഴുക്കിൻ്റെ ദിശയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ സൈസ് ഓഫ് ദ വാട്ടർ ഷെഡ് നീർത്തടത്തിൻ്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി മൂന്ന് ഓൺ ദ ബേസിസ് ഓഫ് ദ മോഡ് ഓഫ് ഒറിജിൻ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉത്ഭവത്തിൻ്റെയും അതിൻ്റെ സ്വഭാവ സവിശേഷതകളെയും അടിസ്ഥാനമായി ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്ചാർജ് ഓഫ് വാട്ടർ ഓർ ഓറിയൻറ്റേഷൻ ഓഫ് ദ സീ നീരൊഴുക്കിൻ്റെ ദിശയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇന്ത്യൻ നദീവ്യൂഹങ്ങളെ തരംതിരിച്ചിരിക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് വൺ ദ അറേബ്യൻ സീ ഡ്രെയിനേജ് സെക്കൻഡ് വൺ ദ ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ് അറേബ്യൻ കടലിലോട്ട് ഒഴുകുന്നവ എന്നും ബേ ഓഫ് ബംഗാളിലോട്ട് ഒഴുകുന്നവ എന്നും നീരൊഴുക്കിൻ്റെ ദിശയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നദീവ്യൂഹങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഇന്ത്യൻ നദീവ്യൂഹങ്ങളെ ബേ ഓഫ് ബംഗാളിലോട്ട് ഒഴുകുന്നവ എന്നും അറേബ്യൻ കടലിലേക്ക് ഒഴുകുന്നവ എന്നും വേർതിരിക്കുന്ന ജലവിഭാജകമാണ് ഡൽഹി റിച്ച് ദ ആരവല്ലീസ് ആൻഡ് ദ സഹ്യാദ്രീസ് ദ ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ത്രൂ ദ ഡൽഹി റിച്ച് ദ ആരവെല്ലീസ് ആൻഡ് ദ സഹ്യാദ്രീസ് പുറകിൽ കാണുന്ന ചിത്രത്തിൽ നിന്നും ആ വാട്ടർ ഡിവൈഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏകദേശം എഴുപത്തി ഏഴ് ശതമാനം നീരൊഴുക്കും ചെന്നെത്തുന്നത് ബേ ഓഫ് ബംഗാൾ കടലിലേക്കാണ് നിയർലി സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് ഓഫ് ദ ഡ്രെയിനേജ് ഏരിയ കൺസിസ്റ്റിംഗ് ഓഫ് ദ ഗംഗ ദ ബ്രഹ്മപുത്ര ദ മഹാനദി ദ കൃഷ്ണ എക്സെട്ര ഈസ് ഓറിയൻറ്റഡ് ടുവേഴ്സ് ദ ബേ ഓഫ് ബംഗാൾ

ദ ഡ്രെയിനേജ് ബേസിൻ ഓഫ് ഇന്ത്യ ആർ ഗ്രൂപ്പ്ഡ് ഇൻറ്റു ത്രീ കാറ്റഗറീസ് നീർത്തടങ്ങളുടെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ നീരൊഴുക്കി വ്യൂഹത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് മേജർ റിവർ ബേസിൻ രണ്ട് മീഡിയം റിവർ ബേസിൻ മൂന്ന് മൈനർ റിവർ ബേസിൻസ് ഫസ്റ്റ് വൺ മേജർ റിവർ ബേസിൻസ് അഥവാ പ്രധാന നദീതടങ്ങൾ ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്ററിന് മുകളിൽ വൃഷ്ടിപ്രദേശമുള്ള പ്രദേശമുള്ള പതിനാല് നദികളാണ് പ്രധാന നദീതടങ്ങളിൽ ഉൾപ്പെടുന്നത് അവ ഏതൊക്കെയാണോ നോക്കാം ഗംഗ ബ്രഹ്മപുത്ര കൃഷ്ണ താപി നർമ്മദ മാഹി പെന്നാർ സബർമതി ബരാക് തുടങ്ങിയ നദികളാണ് പ്രധാന നദീതടങ്ങളിൽ അഥവാ മേജർ റിവർ ബേസിൻസിൽ ഉൾപ്പെടുന്ന നദികൾ ദെൻ മീഡിയം റിവർ ബേസിൻസ് സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങ് വിത്ത് കാച്ച്മെൻ്റ് ഏരിയ ബിറ്റ് വീൽ ടു തൗസൻഡ് ടു ട്വൻറ്റി തൗസൻഡ് സ്ക്വയർ കിലോമീറ്റേഴ്സ് രണ്ടായിരം മുതൽ ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശമുള്ള നദികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഏകദേശം നാൽപ്പത്തി നാല് നദികളാണ് മീഡിയം റിവർ ബേസിനകത്ത് ഉൾപ്പെടുന്ന നദികൾ അതിൽ പ്രധാനപ്പെട്ടത് കാളിന്തി പെരിയ മേഘ്ന എന്നിവയാണ് മൈനർ റിവർ ബേസിൻസ് ചെറു നദീതടങ്ങൾ വിത്ത് കാച്ച്മെൻറ്റ് ഏരിയ ഓഫ് ലെസ് ദാൻ ടു തൗസൻഡ് സ്ക്വയർ കിലോമീറ്റർ ഇൻക്ലൂഡ് ഫെയർലി ഗുഡ് നമ്പർ ഓഫ് റിവേഴ്സ് ഫ്ലോയിങ് ഇൻ ദ ഏരിയ ഓഫ് ലോ റെയിൻഫോൾ മഴ തീരെക്കുറവുള്ള പ്രദേശങ്ങളിലെ ചെറു നദികളൊക്കെ തന്നെ മൈനർ റിവർ ബേയ്സിനകത്ത് ഉൾപ്പെടുന്നവയാണ് രണ്ടായിരം ചതുരശ്ര കിലോമീറ്ററിലും താഴെയായിരിക്കും ഇവയുടെ വിഷ്ടി പ്രദേശം അടുത്തതായി നമ്മൾ ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനാണ് പഠിക്കാൻ പോകുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദ മോഡ് ഓഫ് ഒറിജിൻ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉത്ഭവ രീതിയെയും സ്വഭാവ സവിശേഷതകളെയും അടിസ്ഥാനമാക്കി ഇന്ത്യൻ നദീവ്യൂഹങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് ദ ഹിമാലയൻ ഡ്രെയിനേജ് രണ്ട് ദ പെനൻസുലർ ഡ്രെയിനേജ് ഹിമാലയൻ നദീവ്യൂഹങ്ങളെന്നും ഉപദ്വീപീയ നദീവ്യൂഹങ്ങളെന്നും ഇന്ത്യൻ നദീവ്യൂഹങ്ങളെ ഉത്ഭവ രീതിയെയും സ്വഭാവ സവിശേഷതകളെയും അടിസ്ഥാനമാക്കി രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അടുത്തതായി ഇന്ത്യൻ നീരൊഴുക്ക് വ്യൂഹം എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ രൂപപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റം ഈസ് ദ ഔട്ട്കം ഓഫ്

ഇന്ത്യൻ നീരൊഴുക്ക് വ്യൂഹം രൂപപ്പെട്ടിട്ടുള്ളത് ഉത്തരേന്ത്യൻ പർവ്വതങ്ങളും ഉപദ്വീപീയ പീഠഭൂമിയും ഉത്തരേന്ത്യൻ മഹാസമതലങ്ങളുടെ സ്വാധീനവും മഞ്ഞുരുകിയും മൺസൂൺ മഴയിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിൻ്റെ സ്വാധീനത്താലുമാണ് ഇന്ന് കാണുന്ന ഇന്ത്യൻ നീരൊഴുക്ക് വ്യൂഹം രൂപപ്പെട്ടിട്ടുള്ളത് ദെൻ എവല്യൂഷൻ ഓഫ് ദ ഹിമാലയൻ ഡ്രേഞ്ച് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹങ്ങളുടെ ഉത്ഭവത്തെ പറ്റി നമുക്ക് പഠിക്കാം ഏകദേശം അഞ്ച് മുതൽ ഇരുപത്തി നാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മിയോസീൻ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒഴുകിയിരുന്ന ഇന്തോ ബ്രഹ്മ അഥവാ ശിവാലിക് എന്ന ഒരു ബ്രഹത് നദിയിൽ നിന്നുമാണ് ഹിമാലയൻ നദികൾ പരിണമിച്ചത് ഹിമാലയത്തിൻ്റെ അത്രയും നീള അസം മുതൽ സിന്ധു വരെ ഒഴുകിയിരുന്ന ശിവാലിക് നദി പഞ്ചാബിനോടടുത്ത് സിന്ധ് ഗൾഫിൽ ഒഴുകി എത്തിയിരുന്നു കാലക്രമേണ ഇന്തോ ബ്രഹ്മ നദി മൂന്ന് നീരൊഴുക്ക് വ്യൂഹമായി വിഭജിക്കപ്പെട്ടു എന്നാണ് അഭിപ്രായമുള്ളത് ദ ഇൻഡസ് ആൻഡ് ഫൈവ് ട്രിബ്യൂട്ടറീസ് ഇൻ ദ വെസ്റ്റേൺ പാർട്ട് പടിഞ്ഞാറ് ഇൻഡസും അതിൻ്റെ അഞ്ച് പോഷക നദികളും ദ ഗംഗ ആൻഡ് ഹിമാലയൻ ട്രിബ്യൂട്ടറീസ് ഇൻ ദ സെൻട്രൽ പാർട്ട് ഗംഗയും അതിൻ്റെ ഹിമാലയൻ പോഷക നദികളും മധ്യഭാഗത്തും ദ ബ്രഹ്മപുത്ര ഇൻ ആസാം ആൻഡ് ദസ് ഹിമാലയൻ ട്രിബ്യൂട്ടറീസ് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് കിഴക്ക് ബ്രഹ്മപുത്രയും അതിൻ്റെ ഹിമാലയൻ പോഷക നദികളും ദ ഹിമാലയൻ ഡ്രെയിനേജ് അഥവാ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തിലെ പ്രധാനപ്പെട്ട നദികളെ പറ്റി പഠിക്കുക പ്രധാനമായി മൂന്ന് നദികളാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തിൻ്റെ ഭാഗമായുള്ളത് അതിലാദ്യത്തേത് ഇൻഡസ് രണ്ട് ഗംഗ മൂന്ന് ബ്രഹ്മപുത്ര ഫസ്റ്റ് വൺ ദ ഇൻഡസ് സിസ്റ്റം അഥവാ ഇൻഡസ് നദിയെ പറ്റിയാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ ഇൻഡസ് ഓൾസോ നോൺ എഫ് ദ സിന്ധു ഇറ്റ്സ് ദ വെസ്റ്റേൺ മോസ്റ്റ് ഓഫ് ദ ഹിമാലയ റിവേഴ്സ് ഇൻ ഇന്ത്യ ഇൻഡസിന് മറ്റൊരു പേര് കൂടിയുണ്ട് സിന്ധു എന്നാണ് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഒഴുകുന്ന നദിയാണ് ഇൻഡസ് നദി ഏകദേശം പതിനൊന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശമുള്ള ഇൻഡസ് നദി ഇന്ത്യയിൽ അതിൻ്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്ററാണ് ഇൻഡസിൻ്റെ മൊത്തം നീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്ററാണ് അതിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് കിലോമീറ്ററാണ് ഇൻഡസിൻ്റെ ടോട്ടൽ കാച്ച്മെൻ്റ് ഏരിയ പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ചതുരശ്ര കിലോമീറ്ററാണ് അതിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്ററുമാണ് ഒരു നദിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അത് എവിടെ ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ് ഇൻഡസ് നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ കൈലാസ പർവ്വതത്തിലെ ബൊക്കാർച്ചു ഹിമാനിയിൽ നിന്നുമാണ് ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം എ ഗ്ലേഷ്യർ നിയർ ബൊക്കാർച്ചു ഇൻ ടിബറ്റൻ റീജിയൻ ഇൻ ദ കൈലാഷ് മൗണ്ടെയ്ൻ റേഞ്ച് ഇൻ ടിബറ്റ് ഇറ്റ് ഈസ് നോൺ എ സിംഗി കമ്പൻ ഓർ ലാൻഡ് സ്മോത്ത് ടിബറ്റിൽ സിംഹത്തിൻ്റെ മുഖം എന്നർത്ഥമുള്ള സിംഗി കമ്പൻ എന്ന് ഇൻഡസ് നദിയെ അറിയപ്പെടുന്നു ടിബറ്റിൽ ഉത്ഭവിച്ച് ജമ്മു കാശ്മീരിലൂടെ ഒഴുകി ദർദിസ്ഥാൻ പ്രദേശത്ത് ചില്ലാറിനോടടുത്ത് സിന്ധു നദി പാകിസ്ഥാന് പ്രവേശിക്കുന്നു

അറ്റോക്കിനടുത്ത് ചെല്ലുമ്പോൾ പാകിസ്ഥാനിലെ അറ്റോക്കിൽ വച്ച് കാബൂൾ നദിയെ ഇൻഡസ് നദിയുടെ വലതു തീര പോഷക നദിയായി സ്വീകരിക്കുന്നു ഇറ്റ് ഫൈനലി എമർജസ് ഔട്ട് ഓഫ് ദ ഹിൽ നിയർ അറ്റോക്ക് വെർ ഇറ്റ് റിസീവ് ദ കാബൂൾ റിവർ ഓൺ ഓൺഇറ്റ്സ് റൈറ്റ് ബാങ്ക് ദ അതർ ഇമ്പോർട്ടൻ്റ് ട്രിബ്യൂട്ടറീസ് ജോയിൻ ദ റൈറ്റ് ബാങ്ക് ഓഫ് ദ ഇൻഡസാർ ഖുറം ടോച്ചി ഗോമൽ വിഭോവ സങ്കാർ എന്നിവയാണ് ദേ ആർ ഒറിജിനേറ്റ് ഇൻ ദ സുലൈമാൻ റേഞ്ച് ഇൻഡസ് നദിയുടെ മറ്റ് വലതു തീര പോഷക നദികൾ സുലൈമാൻ റേഞ്ചിൽ നിന്നും ഉത്ഭവിക്കുന്ന ഖുറം ടോച്ചി ഘോമൽ വിഭോവ സംഗ എന്നീ നദികളാണ് ഇൻഡസ് നദി വീണ്ടും ഒഴുകി മിഥാൻകോട്ടിനടുത്തെത്തുമ്പോൾ പഞ്ചനാട് അഥവാ പഞ്ചനദികൾ എന്ന പഞ്ചാബിലെ അഞ്ച് നദികൾ ചേർന്ന നദിയെ ഇൻഡസ് നദിയുമായി കൂടിച്ചേരുന്നു ദ റിവർ ഫ്ലോസ് സൗത്ത് വേഡ് ആൻഡ് റിസീവ്സ് പഞ്ചനാട് എ ലിറ്റിൽ എബോ മിതാൻകോട്ട് ദ പഞ്ചനാട് ഈസ് ദ നെയ്മ് ഗവൺ ടു ദ ഫൈവ് റിവേഴ്സ് ഓഫ് പഞ്ചാബ് നെയംലി സത്യലജ് ബിയാസ് രവി ദ ചെനാബ് ആൻഡ് ദ ജലം പഞ്ചനാടിൽ ഉൾപ്പെടുന്ന അഞ്ച് നദികളാണ് സത്യലജ് ബിയാസ് രവി ചനാബ് ജലം ഇറ്റ് ഫൈനലി ഡിസ്ചാർജ് ഇൻ ടു ദി അറേബ്യൻ സി ഈസ്റ്റ് ഓഫ് കറാച്ചി കറാച്ചിക്ക് കിഴക്കായി ഇൻഡസ് നദി അറേബ്യൻ സിയിൽ എത്തിച്ചേരുന്നു ഇൻഡസിൻ്റെ ഓരോ പോഷക നദികളെയായി നമുക്ക് പഠിക്കാം അതിൽ പ്രധാനപ്പെട്ടത് പഞ്ചനാടിൽ അഞ്ച് നദികളാണ് ദ ജലം റൈസസ് ഫ്രം എ സ്പ്രിംഗ് അറ്റ് വെറിനാഗ് സിറ്റുവേറ്റഡ് അറ്റ് ദ ഫുഡ് ഓഫ് ദ പിർപഞ്ചൽ ഇൻ ദ സൗത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ വാലി ഓഫ് കാശ്മീർ കാശ്മീർ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന പിർപഞ്ചൽ മലനിരകളുടെ താഴ്വാരത്ത് വെറിനാഗ് നീരുറവയിൽ നിന്നുമാണ് ജലം നദി ഉത്ഭവിക്കുന്നത്

ഹിമാചൽ പ്രദേശിലെ റോക്തങ് ചുരത്തിന് പടിഞ്ഞാറായുള്ള കുളു കുന്നുകളിൽ നിന്നുമാണ് രവി ഉത്ഭവിക്കുന്നത് ജോയിൻ ദ ചിനാബ് നിയർ സരായ് സിന്ധു ഇൻ പാകിസ്ഥാൻ പാകിസ്ഥാനിലെ സരായ് സിന്ധുവിൽ വച്ച് രവി ചിനാവ് നദിയുമായി ചേരുന്നു ദ ബിയാസ് ഇസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറി ഓഫ് ദ ഇൻഡസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ബിയാസ് കുണ്ട് നിയർ ദി റോക്തം പാസ് ചുരത്തിലെ ബിയാസ് കുണ്ടിൽ നിന്നുമാണ് ബിയാസ് നദി ഉത്ഭവിക്കുന്നത് ഇറ്റ് എൻഡേസ് ദ പഞ്ചാബ് പ്ലെയിൻ വെർ ഇറ്റ് മീറ്റ്സ് സത്ലജ് നിയർ ഹരിക്ക് ഹരീക്കടുത്ത് സത്ലജ് നദിയുമായി ബിയാസ് സന്ധിക്കുന്നു ദ സത്ലജ് ഒറിജിനേറ്റ്സ് ഇൻ ദ രാഗാസ്തൽ നിയർ മാനസരോവർ ഇൻ ടിബറ്റ് ടിബറ്റിലെ മാനസരോവര തടാകത്തിനടുത്ത് രാഗാസ്തലിൽ നിന്നുമാണ് സത്ലച്ച് നദി ഉത്ഭവിക്കുന്നത് വെർ ഇറ്റ് ഈസ് നോൺ എസ് ലഞ്ചൻ കമ്പാബ് ഇവിടെ ഇതിനെ ലങ്ചൻ കമ്പാബ് എന്ന് അറിയപ്പെടുന്നു ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻ്റ് ട്രിബ്യൂട്ടറി അസ് ഇറ്റ് ഫീഡ്സ് ദ കനാൽ സിസ്റ്റം ഓഫ് ദ ബക്രാനങ്കൽ പ്രോജക്റ്റ് ബക്രാനംഗൽ പ്രോജക്റ്റിന് ജലമെത്തിക്കുന്നത് സത്ലജ് നദിയിൽ നിന്നുമാണ് അതുപോലെ തന്നെ സത്ലജ് നദി ഇറ്റ് ഈസ് എൻ ആൻറ്റിസിഡൻ റിവർ ഇതൊരു പൂർവ്വകാലീന നദി കൂടിയാണ് ഇൻഡസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒറിജിൻ എവിടെയാണ് അതിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഹിമാലയൻ നദീവ്യൂഹങ്ങളുടെ രണ്ടാമത്തെ നദി ബ്രഹ്മപുത്ര ദ ബ്രഹ്മപുത്ര സിസ്റ്റം അഥവാ ബ്രഹ്മപുത്ര നീരൊഴുക്ക് വ്യൂഹത്തെ പറ്റി നമുക്ക് പഠിക്കാം ലോകത്തിലെ തന്നെ വലിയ നദികളിൽ ഒന്നാണ് ബ്രഹ്മപുത്രയും എവിടെയാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് നമുക്ക് നോക്കാം ഹാസ് ഹാസിറ്റ്സ് ഒർജിൻ ഇൻ ദ ചെമയുങ്ങ് ഗ്ലേഷ്യർ ഓഫ് ദ കൈലാഷ് റേഞ്ച് നിയർ ദി മാനസരോവർ ലേക്ക് മാനസരോവര തടാകത്തിനടുത്ത് കൈലാസപർവ്വതത്തിലെ ചെമയുങ് ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ഇൻ ടിബറ്റ് വെർ ഇറ്റ് ഈസ് നോൺ എ സാങ് ദക്ഷിണ ടിബറ്റിൽ ബ്രഹ്മപുത്ര നദി സാങ് പോ എന്നറിയപ്പെടുന്നു വിച്ച് മീൻസ് ദ പ്യൂരിഫയർ അതിൻ്റെ അർത്ഥം ശുദ്ധീകരിക്കുക എന്നതാണ് ശുദ്ധീകരിക്കുക എന്നർത്ഥമുള്ള സാങ് പോ എന്ന പേരിലാണ് ദക്ഷിണ ടിബറ്റിൽ ബ്രഹ്മപുത്രയെ അറിയപ്പെടുന്നത് ദ റെങ്കോ സാങ് പോ ഈസ് ദ മേജർ റൈറ്റ് ബാങ്ട്രിബ്യൂട്ടറി ഓഫ് ദ റിവർ ഇൻ ടിബറ്റ് ടിബറ്റിലെ ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട വലതുതീര പോഷക നദിയാണ് രങ്കോ സാങ് ബ്രഹ്മപുത്ര നദി അതിൻ്റെ പർവ്വത പ്രദേശത്ത് കൂടി ഒഴുകി താഴ്വര പ്രദേശത്തിലേക്ക് കടക്കുകയാണ് ഇറ്റ് റിവർ എമർജസ് ഫ്രം ദ ഫുഡ് ഹിൽസ് അണ്ടർ ദി നെയിം ഓഫ് ദിഹാങ് മലയടിവാരത്ത് നദിയെ ദിഹാങ് എന്നറിയപ്പെടുന്നു ഇറ്റ് എൻഡേസ് ഇന്ത്യ വെസ്റ്റ് ഓഫ് സാദിയ ടൗൺ ഇൻ അരുണാചൽ പ്രദേശ് ബ്രഹ്മപുത്ര ടിബറ്റിലൂടെ ഒഴുകി അരുണാചൽ പ്രദേശിലെ സാദിയയിലൂടെ ഇന്ത്യയിലേക്ക് കടക്കുന്നു ഫോയിങ് സൗത്ത് വെസ്റ്റ് ഇറ്റ് റിസീവ് ഇറ്റ്സ് മെയിൻ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ദിബാം ആൻഡ് ലോഹിത് ദർ ആഫ്റ്റർ ഇറ്റ് ഈസ് നോൺ അസ് ദ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്ക് കടന്നതിന് ശേഷം വീണ്ടും ഒഴുകി ദിബാങ് ലോഹിത് എന്നീ പോഷക നദികൾ ഇടതു നിന്നും ദിഹാങ്ങിനോട് ചേരുന്നു ഇതിനുശേഷമാണ് ഈ നദി ബ്രഹ്മപുത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട ഇടതുതീര പോഷക നദികളാണ് ബുർഹിദിഹിംഗ് ദൻസാരി എന്നിവ വേർ ദ ഇമ്പോർട്ടൻറ്റ് റൈറ്റ് ബാൻ ട്രിബ്യൂട്ടറീസ് ആർ ദ സുബൻസിരി കാമൻ മനസ് ആൻഡ് സങ്കോഷ് സുബൻസിരി വിച്ച് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ടിബറ്റ് ഈസ് ആൻ ആൻറ്റീസിഡൻറ്റ് റിവർ വലതുതീര പോഷക നദികളായ സുബൻസിരി കാമൻ മനസ് സങ്കോഷ് ഇവയിൽ സുബൻസിരി ടിബറ്റിൽ ഉത്ഭവിക്കുന്നതും ഒരു ആൻറ്റീസിഡൻ്റ് അഥവാ പൂർവ്വകാലീന നദിയുമാണ് ദ ബ്രഹ്മപുത്ര എൻഡേഴ്സ് ഇൻഡു ബംഗ്ലാദേശ് നിയർ ദുബ്രി ആൻഡ് ഫ്ലോ സൗത്ത് വേഡ് ബ്രഹ്മപുത്ര ദുബ്രിക്കടുത്തു വെച്ച് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നു ഇൻ ബംഗ്ലാദേശ്

ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം മുതൽ അത് ബേ ഓഫ് ബംഗാളിൽ എത്തിച്ചേരുന്നത് വരെയുള്ള അതിൻ്റെ യാത്ര ഇന്ന് നമ്മൾ പഠിച്ചത് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം എന്താണ് ഡ്രെയിനേജ് എന്ന് പഠിച്ചു എന്താണ് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പഠിച്ചു പ്രധാനപ്പെട്ട നീരൊഴുക്ക് മാതൃകകൾ ഡ്രെയിനേജ് പാറ്റേൺ ഏതൊക്കെയെന്ന് പഠിച്ചു എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ നദികളെ വർഗീകരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അതിലെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ഹിമാലയൻ നദികളെ പറ്റിയും ഉപദ്വീപീയ നദികളെ പറ്റിയുമുള്ള വർഗീകരണത്തിൽ ഹിമാലയൻ നദികളിൽ ഇൻഡസ് നദിയെയും ബ്രഹ്മപുത്ര നദിയെയും പറ്റി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി തുടർന്നുള്ള ക്ലാസ്സിൽ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഗംഗാനദിയെപ്പറ്റിയും ഉപദീവ്യ നദികളെ പറ്റിയും ഒക്കെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസിൻ്റെ തുടർച്ചയായി ഒരു തുടർ പ്രവർത്തനം കൂടി നിങ്ങൾക്ക് നൽകുന്നു അത് നിങ്ങൾ എഴുതിയെടുത്ത് അതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് സമർപ്പിക്കുമല്ലോ ഏതൊക്കെയാണ് ആ അസൈൻമെൻറ്റ് നോക്കാം അസൈൻമെൻറ്റ് ഒന്ന് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഇമ്പോർട്ടൻറ്റ് ഡ്രെയിനേജ് പാറ്റേൺസ് പ്രധാനപ്പെട്ട നീരൊഴുക്ക് കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക ലിസ്റ്റ് ഔട്ട് ദ ട്രിബ്യൂട്ടറീസ് ഓഫ് ഇൻഡസ് റിവർ ഇൻഡസ് നദിയുടെ പോഷക നദികളെ പറ്റി ഒരു പട്ടിക തയ്യാറാക്കുക മൂന്ന് റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ബ്രഹ്മപുത്ര റിവർ ബ്രഹ്മപുത്ര നദിയുടെ സവിശേഷതകൾ എഴുതുക ഇത്രയും തുടർപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി നിങ്ങളുടെ അധ്യാപകരെ ഏൽപ്പിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി